ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രീറ്റ് വെലവർ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് അടിപൊളി ചിക്കൻ ചോറ്. അപ്പം ഇത് എൻ്റെ ഉപ്പയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതിനെ കൂടി ഒന്ന് കാണാം അല്ലേ. അപ്പോൾ ഇതിൽ ഒരു വലിയ സോസേജ് പാനിൽ ഒരു മുക്കാപ്പാതി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് ഫുൾ ചിക്കനാണ്. അപ്പം ഇവിടെ ചെറിയ രണ്ട് ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കന് വേവാൻ ആവശ്യമുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഗ്യാസ് ഓണാക്കി ഗ്യാസിൽ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ലിഡൊന്ന് ക്ലോസ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഒരു പണിയായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിലേക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പകുതി ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വിനീഗർ ഉണ്ടെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. അപ്പം നാച്ചുറൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചിക്കന് വെച്ചത് നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓണിയനും ടൊമാറ്റോയും കുറച്ച് ഇലാഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നാല് സവാളയും മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെ ചെറുതായിട്ട് മുറിക്കണമെന്നൊന്നുമില്ല, വലിയ കഷ്ണങ്ങളാക്കി തന്നെ ഇതിൽ ആഡ് ചെയ്യുക. പിന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ട് ലിഡ് ക്ലോസ് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ ഗാർണിഷിങ് പർപ്പസിനായിട്ട് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ക്യാരറ്റ് ഇങ്ങനെ ചെറുതായി ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ചിക്കനും വെള്ളവും സെപ്പറേറ്റ് ആക്കിയെടുക്കുക. അങ്ങനെ നമ്മളിവിടെ വെന്ത ചിക്കൻ ഇങ്ങനെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ വെള്ളത്തിലുള്ള സവാളയും ടൊമാറ്റോ ഒക്കെ മാറ്റിയെടുക്കാനുണ്ട്. അങ്ങനെ അതും കൂടി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ഇടാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു അഞ്ച് പച്ചമുളക് മുറിക്കാണ്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ വെള്ളത്തിലോട്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും അരി നിങ്ങൾ അളന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നേരത്തെ നമ്മൾ ചിക്കന് വെന്ത സെയിം വെള്ളത്തിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആ വെള്ളം അധികമാവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുക. അപ്പം ഇനി നമുക്ക് നേരത്തെ വെന്ത ചിക്കന് നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ഇത് അവനിൽ വെക്കാനാണ് പ്ലാൻ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വെക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഓൾറെഡി വെന്ത ചിക്കനാണ്, കുറേ സമയം വെക്കണമെന്നൊന്നുമില്ല. കുറച്ച് സമയം ജസ്റ്റ് തിരിച്ചും മറിച്ചു വിട്ടിട്ട് എടുക്കാം. അപ്പം നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക, ഫുള്ളായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നാലോ അഞ്ചോ കാശ്മീരി ചില്ലി പൊടിച്ചതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് മാരിനേറ്റ് ചെയ്ത് നല്ല കുട്ടപ്പനായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അവനിൽ വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നാലോ അഞ്ചോ വലിയ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഉണക്ക മുന്തിരിയും ജീരക പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, സാധാരണ നമ്മൾ മന്തിക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയെടുക്കുക, പക്ഷേ കുറച്ചും കൂടി സ്പൈസി ആയിട്ടിരിക്കണത്. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ലോണം റൊട്ടേറ്റ് ചെയ്തിട്ട് നല്ല എല്ലാ സൈഡും ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്ത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു ഡിഷാണിത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയി വീണ്ടും വരുന്നത് വരേക്കും ബൈ.